ഹരിയാനയിലെ ഹിസാറിൽ ആൾദൈവം റാംപാലിന്റെ ആശ്രമത്തിൽ ചികിത്സ കിട്ടാതെ സ്ത്രീയും പിഞ്ചുകുഞ്ഞും മരണമടഞ്ഞു. റാംപാലിനെ അറസ്റ്റ് ചെയ്തത് തടയാൻ മനുഷ്യമറയായി ഉപയോഗിക്കപ്പെട്ടവരാണ് മരണമടഞ്ഞത്. നിരവധി കേസുകളിലെ പ്രതിയായ ആൾദൈവം രാംപാലിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസും രാംപാലിന്റെ സ്വകാര്യ സേനയും തമ്മിൽ കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടലുണ്ടായിരുന്നു. നാല് മൃതദേഹങ്ങൾ കൂടി റാംപാലിന്റെ ആശ്രമത്തിൽ നിന്നും കണ്ടെത്തി. അതേസമയം രാംപാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. കൊലപാതകമടക്കം നിരവധി കേസുകളിലെ പ്രതിയായ ആൾദൈവം രാംപാലിനെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം ഇന്നലെ ആശ്രമത്തിൽ നിന്നുള്ള വെടിവെപ്പിലും പോലീസ് ലാത്തിചാർജിലും കലാശിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരും പോലീസുകാരുമടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ത്രീകളും കുട്ടികളുമടക്കം 10,000-ത്തോളം പേരാണ് ഹിസാറിലെ സത്കോട്ട് ആശ്രമത്തിലുണ്ടായിരുന്നത്. രാംപാലിന്റെ സ്വകാര്യ സേനയായ RSS ഇവരെ മനുഷ്യമറയായി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പോലീസിനെ ആക്രമിച്ചത്. ആശ്രമ മതിലിന്റെ ഒരു ഭാഗം പോലീസ് തകർത്തതോടെ ഇവരിൽ നിരവധി പേർ പുറത്തു വന്നു. ഇക്കൂട്ടരിൽപ്പെട്ട 50 വയസ്സായ സ്ത്രീയും 1.5 വയസ്സുള്ള കുട്ടിയുമാണ് ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞത്. സമയത്ത് ചികിത്സ കിട്ടാതിരുന്നതാണ് മരണകാരണം. പോലീസ് ആക്രമണത്തിൽ 4 സ്ത്രീകൾ മരിച്ചതായി ആശ്രമ അധികൃതർ പറയുന്നു. 4,000-ത്തോളം വരുന്ന RSS സേനാംഗങ്ങളാണ് തോക്കും ബോംബുകളുമായി പോലീസിനെ ചെറുക്കുന്നത്. ആശ്രമത്തിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും പോലീസ് മുടക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പൊതുമരാമത്ത് സെക്രട്ടറി ടിഒ സൂരജിന്റെ വീടുകളിലും ഓഫീസിലും നടന്ന വിജിലൻസ് റെയ്ഡിൽ 23 ലക്ഷം രൂപ പിടിച്ചെടുത്തു. 5 കേന്ദ്രങ്ങളിൽ നടന്ന പരിശോധനയിൽ 46 രേഖകളും വിജിലൻസ് കണ്ടെടുത്തു. സൂരജിനെതിരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചതോടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് വിജിലൻസ് കേസെടുത്തിരിക്കുകയാണ്. പൊതുമരാമത്ത് സെക്രട്ടറി ടിഒ സൂരജ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതിയെ തുടർന്നാണ് വിജിലൻസ് സംഘം സൂരജിന്റെ വീടുകളിലും ഓഫീസിലും പരിശോധന നടത്തിയത്. 5 വിജിലൻസ് DYSP നേതൃത്വത്തിൽ രാവിലെ 6 മണി മുതൽ തന്നെ റെയ്ഡ് തുടങ്ങിയിരുന്നു. തിരുവനന്തപുരത്തെ വീട്ടിലും സെക്രട്ടേറിയറ്റിലെ ഓഫീസിലും കൊച്ചിയിലെ വെണ്ണല, കലൂർ എന്നിവിടങ്ങളിലെ വീടുകളിലും തമ്മനത്തെ ഓഫീസിലുമാണ് റെയ്ഡ് നടന്നത്. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും 23 ലക്ഷം രൂപ വിജിലൻസ് കണ്ടെടുത്തു. 5 കേന്ദ്രങ്ങളിൽ നടന്ന പരിശോധനയിൽ 46 രേഖകളും വിജിലൻസിന് ലഭിച്ചു. സൂരജ് കോഴിക്കോട് ഭൂമി വാങ്ങിയതും കൊച്ചിയിൽ ഫ്ളാറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. ടിഒ സൂരജിന്റെ ഭാര്യ, മകൻ, ഭാര്യാപിതാവ് എന്നിവരുടെ പേരിൽ ലക്ഷങ്ങളുടെ നിക്ഷേപമുള്ളതായും ബന്ധുക്കളുടെ പേരിൽ 7 ഫ്ളാറ്റുകളുള്ളതായും വിജിലൻസ് പരിശോധനയിൽ വ്യക്തമായി. സൂരജ് കോഴിക്കോട് കളക്ടറായിരിക്കെയാണോ, വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിരിക്കെയാണോ, അതോ പൊതുമരാമത്ത് സെക്രട്ടറി ആയിരിക്കെയാണോ അനധികൃതമായ സ്വത്ത് സമ്പാദനം നടത്തിയത് എന്നാണ് വിജിലൻസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദീർഘകാലം കൊണ്ട് ഉന്നത പദവികളിലെത്തിയ IAS ഓഫീസറാണ് ടിഒ സൂരജ്. മുസ്ലിം ലീഗ് നേതാക്കളോടെ വിശ്വസ്തനായതോടെയാണ് ടിഒ സൂരജ് ഉന്നത പദവികളിലെത്തിയത്. ഇപ്പോഴത്തെ വിജിലൻസ് പരിശോധനയും ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ നിന്ന് ടിഒ സൂരജിനെ രക്ഷിക്കുവാനാണെന്നാണ് സൂചന. വനം വകുപ്പിൽ റേഞ്ച് ഓഫീസറായാണ് ടിഒ സൂരജ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് ഡയറക്ട് റിക്രൂട്ട്മെന്റിലൂടെ റവന്യൂ വകുപ്പിലെത്തി. പാലായിലും മൂവാറ്റുപുഴയിലും ആദ്യമായി പ്രവർത്തിച്ചു. തുടർന്ന് എറണാകുളത്ത് സബ് കളക്ടറായി. രസതന്ത്രത്തിലും നിയമത്തിലും ബിരുദധാരിയായ ടിഒ സൂരജ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. 1994 IAS ലഭിച്ചു. 2001 ആന്റണി സർക്കാർ തൃശൂർ ജില്ലാ കളക്ടറായി നിയമിച്ചു. ഇത് ഏറെ വിവാദമായിരുന്നു. മുസ്ലിമായ ടിഒ സൂരജിനെ ഗുരുവായൂർ ജില്ലാ കളക്ടറാക്കിയതിന് അന്ന് കെ കരുണാകരൻ എതിർത്തു. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധമുള്ളതിനാൽ തൃശൂരിലെ കളക്ടർ ഹിന്ദുവായിരിക്കണമെന്നായിരുന്നു കെ കരുണാകരന്റെ ആവശ്യം. ഇതോടെ തൃശൂരിൽ നിന്നും സ്വന്തം നാടായ കോഴിക്കോട്ടേക്ക് മാറ്റി. മാറാട് കലാപമാണ് ടിഒ സൂരജ് എന്ന കോഴിക്കോട് കളക്ടറെ ശ്രദ്ധേയനാക്കിയത്. കലാപം അടിച്ചമർത്താൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. ഹിന്ദു ഐക്യവേദിയും ടിഒ സൂരജിന് പിന്തുണ നൽകി. ഏറെ വൈകിയില്ല, ടിഒ സൂരജിനെതിരെ ഹിന്ദു ഐക്യവേദി തന്നെ രംഗത്തിറങ്ങി. ടിഒ സൂരജിനെതിരെ 3 വിജിലൻസ് കേസുകൾ നിലവിലുണ്ടായിരുന്നു. എന്നാൽ 3 കേസുകളും എങ്ങും എത്തിയില്ല. കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ കഴമ്പുടന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ല. മുസ്ലിം ലീഗ് നേതാക്കളുമായി ഏറെ അടുപ്പമുള്ളയാളാണ് ടിഒ സൂരജ്. അതാണ് ടിഒ സൂരജിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ. ചുരുങ്ങിയ കാലം കൊണ്ട് നേട്ടങ്ങൾ കൈപ്പിടിയിലൊതുക്കാൻ ടിഒ സൂരജിനെ സഹായിച്ചതും ഈ രാഷ്ട്രീയ ബന്ധങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ വിജിലൻസ് പരിശോധനയും അന്വേഷണ നാടകമാണെന്ന് സൂചനയുണ്ട്. ടിഒ സൂരജിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ വിജിലൻസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഒരു അന്വേഷണവും നടന്നില്ല. ഇതേ തുടർന്ന് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോഴത്തെ പരിശോധന. അന്വേഷണം നടക്കുന്നുവെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് പരിശോധനയുടെ ലക്ഷ്യമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിലെ ജീവനക്കാരി രാധയെ കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ 29-ന് തുടങ്ങും. ജില്ലാ സെഷൻസ് കോടതിയിലെ സാക്ഷി വിസ്താരം പൂർത്തിയായത് 39 ദിവസം കൊണ്ടാണ്. മന്ത്രി ആര്യാടന്റെ പേഴ്സണൽ സ്റ്റാഫ് ബിജുവും കൂട്ടാളി ഷംസുദ്ദീനുമാണ് കേസിലെ പ്രതികൾ. ജില്ലാ സെഷൻസ് 1ാം അതിവേഗ കോടതിയിലെ സാക്ഷി വിസ്താരം 39 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസിലെ 1ാം പ്രതിയും മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫുമായ ബിജു, 2ാം പ്രതി ഷംസുദ്ദീൻ എന്നിവരുടെ വിചാരണ കോടതി ഈ മാസം 29-ന് തുടങ്ങും. 172 സാക്ഷികളുണ്ടായിരുന്ന കേസിൽ 108 പേരെയാണ് വിസ്തരിച്ചത്. 4 പേർ കൂറുമാറി.
165 തൊണ്ടിമുതലുകളും 264 രേഖകളും പരിശോധിച്ചു. ആര്യാടന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഗോപി, മകനും നഗരസഭാ ചെയർമാനുമായ ആര്യാടൻ ഷൗക്കത്ത് എന്നിവരടക്കം നിരവധി കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് കോടതി മൊഴിയെടുത്തിരുന്നു. ജഡ്ജി പി എസ് ശശികുമാർ 2000-ൽ അധികം പേജുകളിൽ സ്വന്തം കൈപ്പടയിലാണ് സാക്ഷിമൊഴി രേഖപ്പെടുത്തിയത്. കൊലപാതക കേസിൽ ഡി എൻ എ പരിശോധനയും മൊബൈൽ കോൾ വിശദാംശങ്ങൾക്ക് കമ്പനി ദാതാക്കളുടെ സേവനവും ഉപയോഗപ്പെടുത്തിയ ജില്ലയിലെ ആദ്യത്തെ കേസാണിത്. തൃശൂർ മേഖലാ ഐ ജിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ തീരുമാനിച്ച കേസ് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ഇടപെടലിനെ തുടർന്ന് എ ഡി ജി പി ബി സന്ധ്യയാണ് അന്വേഷിച്ചത്. വിചാരണ പൂർത്തിയാവുന്നതോടെ കോടതി വിധിയിലൂടെ നീതി ലഭ്യമാവുമെന്ന പ്രതീക്ഷയിലാണ് രാധയുടെ കുടുംബം. ന്യൂസ് ബ്യൂറോ മലപ്പുറം. കോഴിക്കച്ചവടത്തിന്റെ പേരിൽ 1.25 കോടി രൂപ തട്ടിയ കേസിൽ മുഖ്യപ്രതി പിടിയിലായി. വെട്ടത്തൂർ കാര്യവട്ടം സമീറാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത്. കേസിൽ പെരിന്തൽമണ്ണ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ജോഷിയും പ്രതിയാണ്. കോഴിക്കച്ചവടത്തിന്റെ പേരിൽ വൻതുക ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. അന്യസംസ്ഥാനത്ത് നിന്ന് നികുതി വെട്ടിച്ച് കോഴികളെ കടത്തി മാർക്കറ്റുകളിൽ എത്തിക്കുന്ന ബിസിനസ്സിനെന്ന് പറഞ്ഞായിരുന്നു പണം കൈക്കലാക്കിയത്. 1 ലക്ഷം രൂപയ്ക്ക് 8000 രൂപയായിരുന്നു വാഗ്ദാനം. മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ളവരാണ് തട്ടിപ്പിൽ കുടുങ്ങിയത്. പെരിന്തൽമണ്ണയിലെ ലോഡ്ജിൽ താമസിച്ച് നേരിട്ടും പിടിയിലായ സമീറിന്റെ ബാങ്ക് അക്കൗണ്ട് വഴിയും പണം കൈപ്പറ്റി. ജനമൈത്രി ബീറ്റിലെ നാട്ടുകാരാണ് പ്രതികളെ കൊടുക്കാൻ സഹായിച്ചത്. ഈ ചുരുങ്ങിയ ചെലവിൽ കോഴിയെ എത്തിക്കാമെന്ന് പറഞ്ഞ് അതിന് മുതൽ മുടക്കുകയാണെങ്കിൽ വൻ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇന്ന് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സമീർ എന്നാണ് അയാളുടെ പേര്. 1.40 കോടി തട്ടിപ്പ് നടത്തുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് പ്രത്യേകിച്ച് രേഖകളൊന്നും ഇല്ലാതെയാണ് ഇവർ ഈ പ്രതിയെ വിശ്വസിച്ചിട്ട് പൈസ കൊടുത്തിട്ടുള്ളത്. ഈ കോഴികളെ ഇയാൾ തന്നെയാണ് ഇവിടുന്ന് ലോക്കലായിട്ട് സംഘടിപ്പിച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആളുകൾക്ക് ലാഭം കൊടുത്തിരുന്നത് ഇവരുടെ മുതലിൽ നിന്ന് തന്നെയാണ് ലാഭം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആളുകൾക്ക് അറിയാതെ ഈ പൈസ പിന്നെയും പിന്നെയും കൊടുത്ത് അങ്ങനെ വൻ നഷ്ടം പലർക്കും ഉണ്ടായിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്തു, അവരെ കോടതിയിൽ ഹാജരാക്കും. ഇതില് പോലീസായിട്ട് ബന്ധപ്പെട്ട ഒരു അലിഗേഷൻസ് ഉണ്ട്. അപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതി കുറച്ചുകാലമായിട്ട് ഒളിവിലായിരുന്നു. അവിടെ ജനമൈത്രി പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതാണ്. ആളുകളുടെ വിശ്വാസം നേടാനായി ഗ്രേഡ് എസ് ഐ ജോഷിയുമായുള്ള സൗഹൃദവും പ്രതി ഉപയോഗിച്ചു. എസ് ഐ മുഖേനയും പലരിൽ നിന്നായി പണം വാങ്ങി. ആദ്യം പണം നിക്ഷേപിച്ചവർക്ക് 13,000 രൂപ വരെ ലാഭവിഹിതം നൽകി. തുടർന്നായിരുന്നു തട്ടിപ്പ്. ഗ്രേഡ് എസ് ഐ കെ ടി മുരളീധരൻ, പ്രത്യേക അന്വേഷണ സംഘ ഉദ്യോഗസ്ഥരായ പി മോഹൻദാസ്, പി എൻ മോഹനകൃഷ്ണൻ, എൻ വി ഷബീർ അലി എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തിയത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ചേർത്തലയിൽ പടക്കം സൂക്ഷിച്ച വീടിന് തീപിടിച്ചു. വീട്ടുടമ തോമസും മണിയമ്മ എന്ന തൊഴിലാളിയും മരണമടഞ്ഞു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് ചേർത്തല കിഴക്കേ തലതിൽ തോമസിന്റെ വീടിനുള്ളിൽ സ്ഫോടന ശബ്ദം നാട്ടുകാർ കേട്ടത്. അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പടക്കത്തിന് തീപിടിച്ചാണ് സ്ഫോടനമുണ്ടായത്. സംഭവം നടന്ന സമയത്ത് തോമസും മണിയമ്മയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അപകടം സംഭവിച്ച ഉടനെ തന്നെ മകൻ ഓടി രക്ഷപ്പെട്ടു. ബാക്കി രണ്ടുപേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പൊള്ളലേറ്റത്. സംഭവ സ്ഥലത്ത് തന്നെ തോമസ് മരണപ്പെട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മണിയമ്മയുടെ മരണം. ചേർത്തല നഗരത്തിൽ പടക്കത്തിന്റെ വ്യാപാരം നടത്തിവരികയായിരുന്നു തോമസ്. ഉത്സവ സീസൺ ആയതോടുകൂടി വീട്ടിലും പടക്ക നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. അപകട കാരണം വ്യക്തമായിട്ടില്ല. പോലീസ് അന്വേഷണം നടത്തിവരുന്നു. ബ്യൂറോ ആലപ്പുഴ. നഷ്ടപരിഹാരം തേടിയുള്ള എറണാകുളം കാക്കനാട് സ്വദേശിയായ വയോധികയുടെ കാത്തിരിപ്പിന് അർജിയായി. മകൻ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നഷ്ടപരിഹാരം തേടിയലഞ്ഞ നൂർജഹാന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് തുണയായത്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുകയാണ്. നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ വൃദ്ധയുടെ മൂത്ത മകൻ ഷംസുദ്ദീൻ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. തുടർന്ന് 76-കാരിയായ നൂർജഹാൻ നഷ്ടപരിഹാരം തേടി പോലീസിനെയും ജനപ്രതിനിധികളെയും നീണ്ടകാലം സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെ വാഹന ഉടമ ഒളിവിൽ പോകുക കൂടി ചെയ്തതോടെ കാത്തിരിപ്പ് അനന്തമായി. ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതോടെയാണ് ഇവർക്ക് നീതി ലഭ്യമായത്. മകൻ്റെ വണ്ടി ഇടിച്ച കാര്യം പറയാം. ഓഫീസിൽ നഷ്ടപരിഹാരം കിട്ടും,
അതിന് കടങ്ങളുണ്ട് എനിക്ക് ജോലി എടുക്കാൻ മുമ്പൊക്കെ പോകേണ്ടതാണ് പറ്റണില്ല നോയമ്പിന് രണ്ടും ദിവസമുള്ളപ്പോൾ രണ്ട് വീഴ്ച വീണു ഈ കയ്യിൻ്റെ ഇവിടെ നിന്ന് ഇവിടത്തോളം വേദന ഇങ്ങനെ പിടിച്ചേക്ക് ഈ നടുവിൻ്റെ ഇവിടെ വേദന ഭർത്താവ് നേരത്തെ മരണപ്പെട്ട ഇവർക്ക് ഒരു മകനും മകളുമുണ്ട് സാമ്പത്തികമായി ഏറെ പിറകിലായ കുടുംബം നാട്ടുകാരുടെ സഹായത്തിലാണ് കഴിയുന്നത് ന്യൂസ് ബ്യൂറോ കൊച്ചി